ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും തോട്ടത്തിൽ കിച്ചണിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് വെരി വെരി സ്പെഷ്യൽ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഒക്കെ ബിരിയാണി കഴിക്കുന്ന പോലുള്ള ബിരിയാണിയല്ല ഇത്, പണ്ടത്തെ ബിരിയാണിയാണ് കേട്ടോ. അടിപൊളി ടേസ്റ്റുമാണ്, നല്ല ഹെൽത്തിയുമായിട്ടുള്ളൊരു ബിരിയാണിയാണ്. നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം കേട്ടോ. അപ്പോൾ പണ്ടൊക്കെ, ഇപ്പോൾ ഒക്കെ ഇത് തേങ്ങാച്ചോറ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ അമ്മമാരുടെ കല്യാണത്തിന് അവരുടെ അടുത്ത് ചോദിച്ചാൽ മനസ്സിലാവും ഇങ്ങനെയൊരു ബിരിയാണിയാണ് അവരുടെ കല്യാണത്തിനൊക്കെ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു ബിരിയാണിയാണ് ഇന്നത്തെ റെസിപ്പി കേട്ടോ നമ്മുടെ. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ കുക്കറിലാണ് ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അതിലേക്ക് ഒരു 5-6 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഒക്കെ ബിരിയാണി വെക്കുമ്പോൾ ഓയിലും അങ്ങനെയുള്ളതാണ് ഉണ്ടാക്കാറുള്ളത്. അപ്പോഴത്തെ ബിരിയാണി എന്ന് പറയുമ്പോൾ വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് കേട്ടോ. അപ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റും കൂടിയാണ്. ഇനി അതിലേക്ക് ഞാൻ ഒരു 2 കഷ്ണം പട്ട, ഏലക്ക, അതുപോലെ 2 കഷ്ണം ഗ്രാമ്പൂവും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം അതിലേക്ക് കുറച്ച് ചെറിയുള്ളി ഇട്ട് കൊടുക്കുക കേട്ടോ. ഒരു 15 ചെറിയുള്ളി ചെറുതായി കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 2 പച്ചമുളകും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിലേക്ക് ചേർത്തിട്ടുള്ളത് 1 ടേബിൾ സ്പൂൺ നെയ്യാണ്. പിന്നെ അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അതൊന്ന് വഴന്ന് കഴിയുമ്പോൾ നമുക്ക് അതിലേക്ക് 1/2 ടേബിൾ സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം. നമ്മളിപ്പോൾ ബിരിയാണി വെക്കുമ്പോഴും വെളിച്ചെണ്ണയിലൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. നമ്മൾ ഓയിലാണ് ചെയ്യാറുള്ളത്, വെളിച്ചെണ്ണയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നല്ല ടേസ്റ്റാണ്, നല്ലൊരു മണമായിരിക്കും നമ്മുടെ ബിരിയാണിക്ക്. അപ്പോൾ ഏകദേശം വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർക്കാനുള്ളത് അരിയാണ് കേട്ടോ. ഞാനിവിടെ എടുത്തിട്ടുള്ളത് പിഴിങ്ങലരിയാണ്. പച്ചരിയിലും ചെയ്യാറുണ്ട്, പിഴിങ്ങലരിയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ പൊന്നിയരിയാണ് ഒരു 2 കപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ അത് അരമണിക്കൂറോളം ഞാൻ കുതിർത്തെടുത്ത അരിയും കൂടെയാണ്, അത് ഞാനിത് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ചേർക്കാനുള്ളത് തേങ്ങയാണ് കേട്ടോ, പച്ച തേങ്ങയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇതുപോലെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി അതിലേക്ക് ഞാനിവിടെ 2 കപ്പിന് 3 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. ഞാനിവിടെ കുക്കറിലാണ് ഇത് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ച് കുറവായിട്ട് ഒരു 2.5 കപ്പോളം വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതിയാകും. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടെ ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമുക്കിനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതൊന്ന് അടച്ചു വെക്കാം കേട്ടോ. 2 വിസിൽ മതിയാവും. മീഡിയം ഫ്ലെയിമിൽ ഇട്ട് വെക്കാം. അപ്പോൾ ഇതാ 2 വിസിൽ വന്നിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. വേണ്ടല്ലേ, നന്നായിട്ട് വെള്ളമൊക്കെ കറക്റ്റായിട്ടുണ്ട്, നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ തേങ്ങാച്ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതെ, നന്നായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. നല്ലൊരു മണമുണ്ട് കേട്ടോ, നമ്മൾ തുറക്കുമ്പോൾ നല്ലൊരു മണം വരുന്നുണ്ട്. ആ വെളിച്ചെണ്ണയും നെയ്യും അതുപോലെ തന്നെ തേങ്ങയും ഒക്കെ ചേർത്തത് കൊണ്ട് ഈ ഒരു റൈസിന് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. തീർച്ചയായും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നിങ്ങൾ. അപ്പോൾ ഉലുവിയൊക്കെ നമ്മൾ ഇതെല്ലാം നമ്മൾ ചേർത്തത് കൊണ്ട് നല്ലൊരു ഹെൽത്തിയും കൂടിയാണ് ഈ ഒരു ചോറ് കഴിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇറച്ചിയും ബിരിയാണിയൊക്കെ വെക്കാത്ത ദിവസം ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. തീർച്ചയായും നിങ്ങൾക്കിത് ഇഷ്ടമാവും. ഇനി നമുക്കതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ ഇതാ നമ്മൾ സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിന് കോമ്പിനേഷനായിട്ട് നമ്മളിതാ നല്ല അടിപൊളി ചിക്കൻ ഗ്രേവി ഉണ്ടാക്കിയിട്ടുണ്ട്. ബീഫാണെങ്കിൽ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അല്ലെങ്കിൽ നല്ല നാടൻ മീൻകറിക്കൊക്കെ കൂടെ കഴിക്കാൻ പറ്റും. അപ്പോൾ ഏതിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാം, അല്ലെങ്കിൽ റൈസ് തനിയെ വേണമെങ്കിലും നമുക്ക് കഴിക്കാം. അത്രയ്ക്ക് ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഫ്രൈ ചെയ്തതും കൂടെ ഞാൻ ചിക്കൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്.